ഞാനേ കുമാരേട്ടന്റെ കടയിൽ നിന്ന് കേട്ടോ. ആ കുമാരേട്ട നമസ്കാരം. ശ്രീജിത്തോ അമ്മ കാശ് ഒന്ന് വിട്ടിട്ടുണ്ടോ? അത് അമ്മ തന്നെ കൊണ്ടുവരും. കുമാരേട്ടൻ ഒരു പാക്കറ്റ് സിഗരറ്റ് ഇങ്ങ് എടുത്തേ. നൂറ്റി എഴുപത്. അയ്യോ, ബഡ്ജറ്റിന് ശേഷം സിഗരറ്റിന് വീണ്ടും വില കൂടിയല്ലേ? കഷ്ടം തന്നെ. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് വലിച്ചില്ലേ ചത്തൊന്നും പോകത്തില്ലല്ലോ. ഓ, കുമാരേട്ടന്റെ ഒരു കോമഡി. അതെ ചേട്ടൻ, ഒരു ഇരുന്നൂറ് രൂപയുടെ ഇങ്ങോട്ട്. ഇരുന്നൂറ് രൂപയോ? അതെന്തിനാ? അതെ അമ്മ പറഞ്ഞിട്ടാ, ഉച്ച കഴിയുമ്പോ പറ്റു തീർക്കാൻ അമ്മയും വരും. എന്നാ പിടി, അമ്മ ഇന്ന് തന്നെ വരുമല്ലോ അല്ലേ? അമ്മ ഒരു വാക്ക് പറഞ്ഞ തെറ്റിക്കോ ചേട്ടാ. ആ വന്നാ മതി. ഓക്കെ ചേട്ടാ. ആ പിന്നെ സിഗരറ്റിന്റെ കാര്യം എടുത്തു പറയുന്നു വേണ്ട, മൊത്തം കണക്കിലെങ്കിൽ എഴുതിയാ മതി. അപ്പൊ ശരി. വേഗം വിട്ടോടാ, പടം തുറന്നതിന് മുമ്പ് നമുക്ക് കേറണം. ചേട്ടൻ ചെലവിന് കൊടുക്കാനും അനിയൻ അറുമാദിക്കാനും ആ ജാനേ ചേട്ടത്തെ ഇതുവല്ലോ അറിയുന്നുണ്ടോ ആവോ? റേഞ്ച് ഇല്ലഞ്ഞിട്ടൊന്നുമല്ല, രണ്ടാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. അമ്മയ്ക്ക് വരെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ ഫോണും കുത്തിക്കൊണ്ട് നടക്കാൻ? കഷ്ടപ്പാടാണെങ്കിലും ഇങ്ങനെ ആരോട് ഇറക്കരുത് അമ്മ. നമുക്ക് കുറച്ച് ദിവസം പട്ടിണി അടക്കാം, അമ്മ ഇനി അവരെ വിളിക്കണ്ട. ഞാനിപ്പോ അവരെ വിളിച്ചത് കാശ് ചോദിക്കാനൊന്നും അല്ലടി. ശ്രീജി പറഞ്ഞപ്പോ തൊട്ട് മനസ്സിനൊരാധി. കാറോടിച്ച് ഒരുപാട് ദൂരമൊക്കെ പോകുന്നതല്ലേ, അവന്റെ ഒച്ചയൊന്ന് കേട്ട ആ ഒരു സമാധാനെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതി വിളിച്ചതാ. ഞാൻ അവന്റെ അമ്മയല്ലേടി. അങ്ങനൊരു വിചാരം അമ്മയുടെ മോനും കൂടെ വേണ്ടേ? ശരത്തേട്ട് എങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സന്തോഷിക്കാൻ പോകുന്നവര് അതിന് തടസ്സം വരുന്നതൊന്നും കേൾക്കാതിരിക്കാൻ ഫോൺ ചിലപ്പോ സ്വിച്ച് ഓഫ് ചെയ്യായിരിക്കും അല്ലേ? എനിക്കറിയില്ല അമ്മേ, ഞാൻ ഇതുവരെ ഒരു എക്സ്കർഷന് പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെ യാത്രയുടെ സന്തോഷമൊക്കെ ഞാൻ അറിയുന്നേ? അമ്മ ഇനി അവരെ വിളിക്കണ്ട, ഒരു അപകടവും കൂടാതെ അവരിങ്ങി പോന്നു. അമ്മേ, അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇനി ഏട്ടന്റെ വയന്ന് കേട്ടല്ലേ തൃപ്തിയാവുന്നുണ്ടോ? എനിക്ക് വിളിച്ചോ? എനിക്കെന്താ? അവനെ അല്ലടി മോളെ വിളിച്ചത്, ഞാൻ ശ്യാമയുടെ വീട്ടിൽ വിളിച്ചതാ. ഹലോ സുനന്ദേ, ഞാൻ ജാനകിയാ. ആ ആര്? തഹസിൽദാർ ഹരിദാസൻ സാറിന്റെ ഭാര്യ ജാനകി ഹരിദാസ് ആണോ? അല്ല, ഞാൻ ശരത്തിന്റെ അമ്മയാ. നിങ്ങളായിരുന്നു? നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. എന്താ സുനന്ദേ? നിങ്ങളുടെ മോൻ എന്റെ മകളെയും കൊണ്ട് ഏത് മലമൂട്ടിലേക്കാ പോയെന്ന് വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. ആ, ഇവിടെ ഒരു വിവരം കിട്ടി. എന്താ? ഇന്നലെ രാത്രി നിങ്ങളുടെ മോൻ ചാരായം കിട്ടാഞ്ഞ് എന്റെ മകളെ കാട്ടി തനിച്ചാക്കിട്ട് അതും തേടി പോയെന്ന്. എന്തൊക്കെയാ സുനന്ദേ പറയുന്നേ? ശരത് അങ്ങനെ കുടിയനൊന്നുമല്ലല്ലോ. ആ പിന്നെ നിങ്ങളുടെ മോൻ നിങ്ങളോട് അനുവാദം ചോദിച്ചിട്ടല്ലേ കുടിക്കാൻ പോകുന്നത്? ശ്യാമ ഇന്നലെ അവളുടെ പപ്പയെ വിളിച്ചു പറഞ്ഞതാ, അതും പേടിച്ച് വിറച്ച്. എന്റെ മോള് കള്ളം പറയില്ല. മോൻ തിരിച്ചു വന്ന പറഞ്ഞേക്ക്, അവന് മടുത്തെങ്കിലേ എന്റെ മോളെ എനിക്ക് തിരിച്ചു തന്നേക്കാൾ.
ഇപ്പോഴും അവനേക്കാൾ യോഗ്യനായ ഒരുത്തനെ ശ്യാമയ്ക്ക് കണ്ടുപിടിക്കാനേ എനിക്ക് പറ്റും. വൃത്തികേട് പറയാതെ സുരന്ദ് സ്വന്തം മോളെ കുറിച്ച് പറയുന്നതെന്ന് ഓർമ്മ വേണം. ശ്യാമ മോൾക്ക് വേറെ ആരെയും കിട്ടാഞ്ഞിട്ടല്ല അവള് ശരത്തിനെ കല്യാണം കഴിച്ചത്. അവനോട് അവൾക്കുള്ള ഇഷ്ടം കൊണ്ട. ആ ഇഷ്ടത്തിന് നാളെ കുറവ് സംഭവിച്ചാലും നീ പറയുന്ന കല്യാണത്തിന് ശ്യാമ കഴുത്ത് നീട്ടി തരുമെന്ന് നീ കരുതണ്ട. നിന്റെ മകളാണെങ്കിലും അവൾ അന്തസ്സുള്ള പെണ്ണ. സൂക്ഷിച്ച് സംസാരിക്കണം. നാലണയ്ക്ക് ഗതിയില്ലെങ്കിലും നാക്കിനൊരു കുറവില്ല. വെച്ചിട്ട് പോകാൻ നോക്ക് നാശങ്ങൾ. അവരെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ സ്ത്രീ ചൊറിയൂന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അവളൊരു സ്ത്രീയാണോ? രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് അത്രേ. എങ്ങനെയാണോ ഒരു അമ്മ മക്കളെ കാണേണ്ടത്? ശ്യാമ അങ്ങ് വിട്ടുകൊടുത്ത ആ സുനന്ദ മകൾക്ക് വേറെ കല്യാണം നടത്തിക്കൊള്ളാന്ന്. ആ സ്ത്രീ എന്ത് വേണേലും പറയട്ടമ്മേ, അമ്മ വെറുതെ അവരുടെ വഴക്കിനൊന്നും പോണ്ടായിരുന്നു. ഇനിയിപ്പോ ഒന്നിന് പത്തായി അവര് ശ്യാമയച്ചിയുടെ കാതിലെത്തിക്കില്ലേ? കൊക്കിൽ ഒതുങ്ങുന്നതെ കൊത്താവൂന്ന് പറയുന്നത് ഇതുകൊണ്ട്. എന്റെ മൂത്തമ്മോൻ അവന് പറ്റിയൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഈ മാനക്കേട് വല്ലതും ഞാൻ സഹിക്കേണ്ടി വരുമായിരുന്നു. ഒക്കെ എന്റെ തലയിലെഴുത്ത്, അല്ലാതെ എന്തു പറയാന്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ട്. ഉത്തരം യെസ് ആണ്. ശ്യാമയെ ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കിയ കാറിൽ ഞാൻ തന്നെയായിരുന്നു. അപ്പോ കൊല്ലം തന്നെയാണ് കൂടെ കൂടിയിരിക്കുന്നത് അല്ലേ? നോ, നെവർ. അങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അജ്ഞാതനായ ഒരു ശത്രു അരികിലുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക, അത്രേ ഉദ്ദേശമുള്ളൂ. കൊല്ലാൻ എളുപ്പോ? കൊല്ലാതെ കൊല്ലുന്നത് അത്രല്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇപ്പോഴും ഈ പക? നിങ്ങളല്ലേ അന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചത്. ഏയ്, റേപ്പ് എന്ന വാക്കൊന്നും ശ്യാമയുടെ കാര്യത്തിൽ ഉപയോഗിക്കില്ലേ. തന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഗൗതം തെമ്മാടിയും ക്രൂരനൊക്കെ ആയിരുന്നു, എന്നാൽ ശ്യാമ എന്ന പെണ്ണിനോട് മാത്രം അവന് പ്രണയമായിരുന്നു. പക്ഷെ എന്റെ ഉള്ളിലെ ഡെവിളിന് ആ ഇഷ്ടം അവളുടെ മനസ്സിലെത്തിക്കാനായില്ല. പിന്നെ എന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഒരേ ഒരു മാർഗം അവളെ ബലപ്രയോഗത്തിലൂടെ സ്വന്തമാക്കുക എന്നതായിരുന്നു. അതിലും ഞാൻ പരാജയപ്പെട്ടു. റാഗിങ്ങിന് പിടിക്കപ്പെട്ട് റിമാൻഡിലായി, പഠിത്തം നിലച്ചു, ക്യാമ്പസിനകത്ത് കാല് കുത്താൻ പോലും പറ്റാതെയായി. ആ, ഒരു കണക്കിനത് നന്നായി. പോക്കിരിയായി നടന്ന ഗൗതമിന് ഗൗതം പ്രഭുവിലേക്ക് മാറാൻ കഴിഞ്ഞല്ലോ. ഞാനെന്നൊരു സാധാരണ പെൺകുട്ടി നടത്തുന്ന ചെറുത്തുനിൽപ്പ് മാത്രം നടത്തിയത്. അതിന് ജീവിതകാലം മുഴുവൻ എന്നോട് ശത്രുത വെക്കണോ ഗൗതം? നോ നോ, ഇപ്പൊ എനിക്ക് തന്നോട് ഒരു ശത്രുതയില്ല. ആദ്യം കണ്ടപ്പോഴുള്ള പ്രതികാര ബുദ്ധിയൊക്കെ പോയി. സത്യം പറഞ്ഞ ഇപ്പോ തന്റെ മുന്നിലിരിക്കുമ്പോ ആ പഴയ ശ്യാമി എനിക്ക് തിരിച്ചു കിട്ടിയ പോലെ തോന്നുക. പേടിക്കണ്ട ശ്യാമ, അന്യന്റെ ഭാര്യ ആഗ്രഹിക്കാൻ പാടില്ലെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും എന്റെ ഇഷ്ടം എനിക്ക് വെറുതെ പറയാലോ. വേണ്ട, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഞങ്ങൾ ഇപ്പോ ഒരു ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. ഞാനും ശരത്തും കൂടിയുള്ള ഇങ്ങനൊരു യാത്ര പോലും ഫസ്റ്റ് ടൈമാ. എനിക്കറിയാം, എനിക്കറിയാം ശ്യാമ. റേഡിയോയിൽ നിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ ആർ ജെ ശ്യാമയെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു.
എഫ് എമ്മിലൂടെ കേൾക്കുന്ന ശബ്ദത്തെ പ്രണയിക്കാൻ അതിന്റെ ഉടമയുടെ സമ്മതമൊന്നും വേണ്ടല്ലോ. ഗൗതവ് ഇപ്പൊ പഴയ ഗൗതം അല്ലാത്തതുകൊണ്ട് അനുവാദം ആവശ്യമുള്ളിടത്ത് അധികാരം കാണിക്കില്ല ശ്യാമ. അതുകൊണ്ടല്ലേ ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് പുലരും വരെ താൻ എന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. സത്യമായിട്ട് ഞാൻ തന്നെ തൊട്ടിട്ട് പോലുമില്ല, വെറുതെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു കാലത്ത് എന്റെ മനസ്സ് കീഴടക്കിയവളെ കണ്ണിറയെ കാണുകയായിരുന്നു. ഹലോ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഹോഴ്സ് റൈഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു? വെരി ഗുഡ് എക്സ്പീരിയൻസ്. മിസ് ചെയ്താ വലിയ നഷ്ടമായി പോകും. അയ്യോ, ഞാൻ ശ്യാമ വന്നെ, പേടിക്കൊന്നും വേണ്ട. അഴകപ്പ സാർ, ശ്യാമയെ കൂടി കേറ്റാം. ശരി സാർ. ശ്യാമ കേറിക്കണ്ട, കേറിക്കോ. ഏയ് കം ഓൺ. ഞാൻ കൂടി ഇത് പോയിട്ട് വരാം. ഓക്കെ. ഇതെന്തോന്ന് മനുഷ്യ, ഫോണിൽ നോക്കിയൊരു കളിയും ചിരി, വല്ല ഓൺലൈൻ സെറ്റപ്പും തുടങ്ങി. അസംബന്ധം പറയാതെ സുനു, ഫോണിൽ സെറ്റപ്പ് അല്ലാതെ വേറൊന്നും കാണത്തില്ലേ? ഇത് ശരത് അയച്ചു തന്ന കുറച്ച് ഫോട്ടോസാ, അവനും ശ്യാമയും കൂടെ ഉള്ളത്. അവരെത്ര സന്തോഷത്തിലാണെന്ന് നീ ഒന്ന് നോക്ക്. അവനയച്ചതല്ലേ, ശ്യാമ അയച്ചതല്ലോ, എനിക്ക് കാണണ്ട. എന്താ പാപ്പാ, ഞാനൊന്ന് നോക്കട്ടെ? മോളെ നോക്കി. അടിപൊളി ഹോഴ്സ് റൈഡിങ് ഒക്കെ ആണല്ലോ. ഇതാണോ മമ്മിക്ക് കാണണ്ടെന്ന് പറഞ്ഞത്? ഇത് നോക്കും മമ്മ, ശരത്തേട്ടനും ശ്യാമയച്ചും ഈ യാത്ര എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഫോട്ടോസ് കണ്ടാൽ അറിയാം. മമ്മ ഇന്ന് നോക്ക്. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ശ്യാമ ഒന്നും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. അവളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയണം. അതിനെന്തെങ്കിലും റീസൺ കാണും മമ്മ. ചേച്ചിയുടെ ഫോൺ കംപ്ലൈന്റ് ആയതാവാം, അല്ലെങ്കിൽ ഫോൺ മിസ്സായിട്ടുണ്ടാവാം. മമ്മയുടെ മകൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നറിയാൻ ഈ തെളിവുകളൊന്ന് പോരാ മമ്മയ്ക്ക്. പോരാ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവൻ അങ്ങനെ പല തെളിവുകളും ഉണ്ടാക്കും. അവൻ പറഞ്ഞ എന്റെ മോൾ എന്ത് വേഷവും കിട്ടും, എങ്ങനെ വേണമെങ്കിലും സന്തോഷം അഭിനയിക്കും. ഇത് ശ്യാമി അവൻ വേഷം കെട്ടിച്ച് നിർത്തിയതാവാൻ സാധ്യത ഇല്ല മമ്മ. ഒരാളെ വെറുക്കുന്നു എന്ന് വെച്ച് അയാളെ കുറിച്ച് എന്തും പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ പറ്റില്ല. ശരത്തേട്ടൻ ഞങ്ങൾക്കും അറിയാവുന്നതല്ലേ, സാമ്പത്തികമായി നമ്മളെക്കാൾ കുറച്ച് പുറകിലാണെന്നല്ലാതെ ശരത്തേട്ടന് വേറെ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. ആരാടി ഞങ്ങള്? ഒന്ന് നിന്റെ ഈ പപ്പയാണോ? ആണോ? നിങ്ങൾക്കും ഇവളുടെ അഭിപ്രായം തന്നെയാണോ? എന്റെ സുനു, എനിക്ക് പറയാനുള്ളത്, നീ ഇങ്ങനെ എന്തിനും ഏതിനും ശരത്തിനെ കുറ്റപ്പെടുത്താതെ ഇനിയെങ്കിലും അവനെ നമ്മുടെ മരുമകനായി കാണണമെന്നാ. എങ്കിലേ നമ്മുടെ ശ്യാമ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിലേ അവനെ ഉപേക്ഷിക്കണം. ഇപ്പോഴും സമയം വൈകിട്ടില്ല. ശ്യാമയെ രക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
ഒരു കുഞ്ഞാകുന്നതിന് മുമ്പ് അവനെ അങ്ങ് വിട്ടുകളയാൻ പറ അവളോട്. ഇപ്പോഴും ഗൗതമനോട് പണക്കമാണോ? അതിന്റെ കാര്യമില്ലല്ലോ, നിങ്ങൾ കോളേജ് ഫ്രണ്ട്സ് അല്ലേ. ആ കൈ ഇങ്ങോട്ട് തന്നെ. ഇനി നമ്മൾ മൂന്ന് പേരും ഫ്രണ്ട്സാണ്. ഇപ്പൊ പേടിയൊക്കെ മാറിയില്ല? സാർ കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ ഒന്ന് മുകളിലോട്ട് പോയിട്ട് വരാം. Thank you.
90+ മൈ ട്യൂഷൻ ആ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ മാറ്റുരയ്ക്കാൻ നിങ്ങൾ പാട്ട് പാടുന്ന ഒരു വീഡിയോ ദൃശ്യവും ബയോഡാറ്റയും ടോപ്പ് സിംഗർ അറ്റ് ഫ്ലവേഴ്സ് ടി വി ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കോ 8111990913 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ ഞങ്ങൾക്ക് അയയ്ക്കുക.